പ്രിയപ്പെട്ടവരെ, ജനുവരി 15 ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നത് തന്നെ ആധികാരികമായ ഒരു ഗവേഷണ സൂചന, നമുക്ക് ഭദ്രമാണെന്ന് തോന്നാവുന്ന ഒരു സൂചനയുമായിട്ടാണ്. UKയിലെ ലിവർപൂൾ യൂണിവേഴ്സിറ്റിയുടെ ഈ രോഗകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന പ്രസ്ഥാനത്തിൻ്റെ ചെയർമാൻ പറയുന്നത്, ഈ 2022 തന്നെ മഹാമാരിയെ കെട്ടുകെട്ടിക്കും, ലോകത്തുനിന്ന് ഇല്ലാതാകും എന്നാണ്. ആ ഇല്ലാതാകും എന്നുള്ളതിന് അദ്ദേഹം ഒരു പുതിയ നിർവചനം കൊടുക്കുന്നത്, ഇത് നമ്മോടൊപ്പം തന്നെ തുടരും, പക്ഷെ നമ്മൾ ഈ ഭീതിയിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമാകും. ഇപ്പോഴത്തതുപോലെ ആകില്ല, ഈ ഭീതിയൊന്നും ഉണ്ടാകില്ല. ഒരു തരം എൻഡമിക് ആയിട്ട്, ഇപ്പോൾ HIV പോലെ, സാധാരണ കോൾഡ് പോലെ, മീസിൽസ് പോലെ, ട്യൂബർകുലോസിസ് പോലെ, മലേറിയ പോലെ, നമ്മളതിനെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഒരു ഭീതിയില്ലാത്ത വിധം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എത്തും എന്ന് തന്നെയാണ്. 2019 ആളുകൾ എങ്ങനെയായിരുന്നോ ആ രൂപത്തിൽ ഈ വർഷം തന്നെ 2022 തന്നെ ലോകം എത്തുമെന്നാണ് ചെയർമാൻ പറയുന്നത്. അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിത വ്യാപാരങ്ങളെല്ലാം, എല്ലാ കാര്യങ്ങളും പഴയതുപോലെയാകും. ഭീതിയില്ലാത്ത തൊഴിൽ, കച്ചവട, ജീവിത സാഹചര്യം ഉണ്ടാവുക തന്നെ ചെയ്യും. എന്നാൽ ഒരു ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയും ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയും ഇന്ന് തന്നെ പറയുന്ന ഒരു കാര്യം കൂടി ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കണം. അതല്പം ആശങ്ക ഉളവാക്കുന്നതാണ്. ഒമിക്രോണിന് ശേഷം കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന വകഭേദങ്ങൾ വരും. ഒമിക്രോണും ഡെൽറ്റയും ചേർന്ന് അതിന്റെ ഇരട്ടി ശക്തിയുള്ള വകഭേദമുണ്ടാകും. ഫ്രാങ്കൻ വേരിയൻസ് എന്നറിയപ്പെടും. അതിനെതിരെ നമ്മൾ അതീവ ജാഗ്രത പാലിച്ച് കാത്തിരിക്കൂ എന്ന് ഈ രണ്ട് യൂണിവേഴ്സിറ്റികളുടെ പഠനവും ഗവേഷണവും പറയുകയാണ്. നമ്മളിതിൽ ഏത് വിശ്വസിക്കണം? ഏതും വിശ്വസിക്കാം, ഏതും തള്ളിക്കളയാം. വന്ന കാര്യങ്ങൾ അതുപോലെ പറഞ്ഞു എന്ന് മാത്രം. ഇതിനിടയിൽ UAE വീണ്ടും ആ ന്യൂ നോർമൽ, പുതിയ സാധാരണ സാഹചര്യം എന്ന അർത്ഥത്തിലുള്ള ന്യൂ നോർമൽ സാഹചര്യത്തെ നേരിട്ടുകൊണ്ട് ജനങ്ങൾ അതിനെ സ്വീകരിച്ചു തുടങ്ങിയെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഒമിക്രോൺ വന്നതിന് ശേഷവും സിനിമ കാണാൻ പോകുന്നു, കല്യാണ പരിപാടികൾ നടക്കുന്നു, അതുപോലെ ബിസിനസ് സാഹചര്യങ്ങളൊക്കെ തകൃതിയാകുന്നു, റെസ്റ്റോറൻറ്റുകൾ നിറയുന്നു, കഫ്റ്റീരിയകളിൽ, ആശുപത്രികളിലൊക്കെ, എല്ലായിടത്തും ആളുകളുണ്ട്. ജനജീവിതം സാധാരണം, റീറ്റെയിൽ, സൂപ്പർ, ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ നിറഞ്ഞു കവിയുന്നു. ഇതാണ് ന്യൂ നോർമൽ എന്ന് UAE വിശേഷിപ്പിക്കുന്നത് എന്നാണ് പൊതുവെയുള്ള സ്ഥിതികൾ വ്യക്തമാക്കുന്നത്. അതേസമയം UAE നിന്ന് 3100 എന്ന മാർക്ക് കഴിഞ്ഞു പോയിരിക്കുന്നു. രോഗബാധ 411,000 ആളുകളെ ടെസ്റ്റ് ചെയ്തപ്പോൾ 3116 ആളുകൾക്ക് രോഗബാധ, 3 പേർ മരിച്ചു. ഇപ്പോൾ 40,780 പേർക്ക് ഈ രോഗബാധയുണ്ട് UAE. ഇന്ത്യയിൽ ഇന്നലെ കണക്ക് അവസാനിക്കുമ്പോൾ 268,000 പരം, അമേരിക്ക 827,000 പരം, ലോകം മുഴുവനും 32,30,000 പരം രോഗബാധ ഇന്നലെ മാത്രം പ്രകടമായി. പോസിറ്റീവായ ആളുകളിൽ 10 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞാലും രോഗം തുടരാനുള്ള സാധ്യത 10-ൽ 1 എന്ന് മനസ്സിലാക്കണമെന്ന് രോഗം വന്നവരോടും രോഗസാഹചര്യത്തെ നേരിടുന്നവരോടും വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് എക്സെറ്റർ മെഡിക്കൽ സ്കൂളാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകുന്ന UP, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂർ ഇവിടങ്ങളിൽ രാഷ്ട്രീയ റാലികൾ നിരോധിച്ചു. പൊതുപരിപാടികളൊക്കെ തൽക്കാലം നിരോധിച്ചിട്ടുണ്ട്. 300-ൽ താഴെയുള്ള രാഷ്ട്രീയ പരിപാടികൾ നടത്താം. മറ്റ് വെന്യൂലാണെങ്കിൽ 50% കപ്പാസിറ്റിയിൽ താഴെ ആളുകളെ വെച്ചുകൊണ്ട് നടത്താൻ പറ്റുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ 5-സ്റ്റാർ ഹോട്ടൽ ഏതാണ്? ഏതാണ് നമ്മുടെ ഊഹത്തിൽ? ആ അംഗീകാരം ഇതാ ദുബായ്ക്ക് കിട്ടിയിരിക്കുന്ന. ജുബേരിയിലുള്ള ബുർജിൽ അറബാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ 5-സ്റ്റാർ ഹോട്ടൽ എന്ന് money.co.uk എന്ന വെബ്സൈറ്റ് പറഞ്ഞിരിക്കുന്നു. 2nd സ്ഥാനം മാൽദ്വീപ്സിലെ സൊനേവ ജാനിക്കും 3rd സ്ഥാനം ലാസ് വെഗാസിലെ ബെല്ലാജിയോയ്ക്കും ലഭിച്ചിരിക്കുന്നു. ഇതിനിടയിൽ നേരത്തെ വാർത്ത വന്നപ്പോൾ തന്നെ കമന്റുകൾ വന്നു, അതെങ്ങനെ 5-സ്റ്റാർ എന്ന് പറയും, 7-സ്റ്റാർ അല്ലേ ബുർജിൽ അറബ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട്. ഗൂഗിൾ പരിശോധിച്ചാൽ ലോകത്തിലെ ഏക 7-സ്റ്റാർ ഹോട്ടൽ ഏതാ? ബുർജിൽ അറബ്. ഏക 8-സ്റ്റാർ ഏതാ? ബുർജിൽ അറബ്. ഏക 10-സ്റ്റാർ ഏതാ? ബുർജിൽ അറബ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആലങ്കാരിക പ്രയോഗങ്ങൾ നമുക്ക് കാണാം. അത് അംഗീകരിക്കുന്നവർക്ക് ശരി തന്നെയാണ്. പക്ഷേ ഔപചാരികമായി ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ 5-സ്റ്റാർ വരെയുള്ള റേറ്റിംഗിൽ
ഏറ്റവും മനോഹരമെന്ന് വിശ്വാസയോഗ്യമായ രൂപത്തിൽ പറയുന്നതാണ് ബുർജുൽ അറബിനെ കുറിച്ച് എന്ന കാര്യം തിരിച്ചറിയുക. മറ്റെന്ത് വിശേഷണങ്ങളും ഏത് സ്റ്റാറും കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇങ്ങനെയാണ് അതിൻ്റെ വാസ്തവം. അതൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗങ്ങളാണ്. എക്സ്ട്രാ സർവീസുകളും എല്ലാവർക്കും പ്രിയപ്പെട്ട സേവന രീതികളൊക്കെ വെച്ചുകൊണ്ട് ആ കാണാനുള്ള അഴകെല്ലാം വെച്ചുകൊണ്ട് 7, 8, 9, 10 ഒക്കെ കൊടുക്കുന്നതാണ് എന്ന് സാരം. അബുദാബിയുടെ ബിസ് എയർ എന്ന വിമാന കമ്പനി റഷ്യയിലേക്കും കസാഖിസ്ഥാനിലേക്കും അർമേനിയയിലേക്കും ഇപ്പോൾ ടിക്കറ്റ് കൊടുക്കുന്നത് 20% ഡിസ്കൗണ്ടിലാണ്. അത് ഒരു 24 മണിക്കൂർ നേരത്തേക്ക് മാത്രം ഇപ്പോൾ കൊടുത്തിരിക്കുന്നതാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക്. അങ്ങനെ 20% ഓഫർ എന്ന രൂപത്തിൽ. കേരളത്തിലെ കണക്ക് രോഗവുമായി ബന്ധപ്പെടുത്തി കുറയുന്നതേയില്ല, മാത്രമല്ല കൂടുന്നു. ഇന്ന് 27% TPR, 11,000 ആളുകൾക്ക് രോഗബാധ ഇന്ന് വന്നിരിക്കുകയാണ് ഈ ജനുവരി 15 കണക്ക് പുറത്തു വരുമ്പോൾ. നാട്ടിലേക്ക് ഗൾഫിൽ നിന്ന് ആളുകൾ പോകുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു. വിമാന കമ്പനികൾ UAE നിന്നാണെങ്കിൽ 250 മുതൽ 300, 310, 370 വരെ വൺ വേ ടിക്കറ്റ് എന്ന രൂപത്തിലായി മാറിയിരിക്കുന്നു. ഇങ്ങോട്ട് വരാൻ വേണ്ടി നാട്ടിൽ നിന്ന് 1200 കൊടുക്കണം. ആളുകൾക്ക് വന്നേ പറ്റൂ, വരുന്നുണ്ട് ആളുകൾ. ഇനി ഇവിടെ നിന്നാൽ പന്തികരാണെന്നും കരുതി പല ആളുകളും അവധി വെട്ടിക്കുറച്ച് പെട്ടെന്ന് തിരികെ UAE വരുന്ന സാഹചര്യവും നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാട്ടിലേക്ക് പോകാൻ ഒരു വെപ്രാളമില്ലാത്ത സാഹചര്യത്തിൽ വിമാന കമ്പനികൾ പല പല ഓഫറുകൾ, ഒരു ടിക്കറ്റ് എടുത്താൽ 40 കിലോഗ്രാം തരാം, 1-2 പ്രാവശ്യം മാറ്റിവെക്കാം എന്നൊക്കെ പറഞ്ഞുള്ള ഓഫറുകൾ പല വഴിക്ക് വരികയാണ്. നാട്ടിൽ പോകാതിരിക്കുന്ന ആളുകൾ വേണ്ടപ്പെട്ടവർക്ക് പല അത്യാവശ്യ സാധനങ്ങളും എത്തിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ കാർഗോ കമ്പനികളെ വീണ്ടും സജീവമായി ആശ്രയിക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് ഏറ്റവും കൃത്യമായും എത്രയും പെട്ടെന്നും എത്തിക്കാനുള്ള താല്പര്യം നിലനിർത്തിക്കൊണ്ട് ABC കാർഗോ, മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഏറ്റവും വിപുലമായ നെറ്റ്വർക്കുമായി പ്രവർത്തിക്കുന്ന ABC കാർഗോ നാട്ടിൽ സാധനം എത്തിക്കാൻ വേണ്ടിയുള്ള അതിവേഗ പാതകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ വളരെ സജീവമായത് മുന്നോട്ട് പോകുന്നു. ലുലു ഔട്ട്ലെറ്റുകളിലൊക്കെ, UAE നിങ്ങൾക്ക് എല്ലാ ഔട്ട്ലെറ്റിലും നോക്കിയാൽ അറിയാം, മിക്ക സ്ഥലങ്ങളിലും ABC കാർഗോയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാവും. അവിടെ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങി അവിടെ തന്നെ കൊടുത്താൽ അവർ തന്നെ പാക്ക് ചെയ്ത് നാട്ടിലെത്തിക്കും ഏറ്റവും കുറഞ്ഞ കാശ് ഓഫർ ചെയ്തുകൊണ്ട്. 800-916 എന്ന നമ്പറിൽ വിളിച്ചാൽ റേറ്റും ഡേറ്റും ഒക്കെ കിട്ടും എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് നാട്ടിൽ പോകാൻ പറ്റാത്തവർക്ക്, കുടുംബങ്ങൾക്ക് അത് കൊടുക്കണമെങ്കിൽ ABC കാർഗോയുടെ സേവനം പ്രത്യേകിച്ച് ഈ സമയത്ത് ഉപയോഗപ്പെടുത്താം എന്ന് മാനേജ്മെന്റ് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ദുബായ് വാർത്തയുടെ ജനുവരി 15 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.